5 ലക്ഷം രൂപ ചികിത്സാ സഹായം കിട്ടുന്ന ആയുഷ്മാൻ ഭാരത് ഇൻഷുറൻസ് പദ്ധതി കഴിഞ്ഞൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. എങ്ങനെയാണ് അതിൽ ജോയിൻ ചെയ്യുക, 70 വയസ്സായ ആളുകൾക്ക് എങ്ങനെയാണ് ജോയിൻ ചെയ്യുക എന്നുള്ളത്. അപ്പോൾ മിക്കവരുടെയും ഡൗട്ട്, നമ്മുടെ ചുറ്റുവട്ടത്ത്, നമ്മുടെ ജില്ലയിൽ ഏതെല്ലാം ആശുപത്രികളാണ് ഈ ഒരു ഇൻഷുറൻസ് പദ്ധതി കൊടുക്കുന്നത് എന്നായിരുന്നു. അപ്പോൾ നമ്മൾ അതെങ്ങനെയാണ് കണ്ടുപിടിക്കുക എന്നാട്ടോ നമ്മളിത് വീഡിയോയിൽ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ ചാനൽ ഇതുവരെയും സപ്പോർട്ട് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. അപ്പോൾ ഇതിനു വേണ്ടി നമ്മുടെ മൊബൈൽ എടുക്കുക, അല്ലെങ്കിൽ നമ്മുടെ കമ്പ്യൂട്ടറിൽ ജസ്റ്റ് ഗൂഗിൾ എടുക്കുക. ഗൂഗിൾ എടുത്തിട്ട് SHA കേരള എന്ന് ടൈപ്പ് ചെയ്യുക. അതായത് സ്റ്റേറ്റ് ഹെൽത്ത് ഏജൻസി എന്നാണ് അതിൻ്റെ ഫുൾ ഫോം. SHA കേരള എന്ന് അടിച്ചിട്ട് നമുക്കൊന്ന് സെർച്ച് ചെയ്യാം. ഇങ്ങനെ സെർച്ച് ചെയ്യുമ്പോൾ നമുക്ക് ആദ്യത്തെ വെബ്സൈറ്റ് തന്നെ SHA.kerala.gov.in ഇതാണ് അതിൻ്റെ വെബ്സൈറ്റ് അഡ്രസ്സ്. നമുക്ക് ഇതൊന്ന് ക്ലിക്ക് ചെയ്തിട്ട് ഉള്ളിലേക്ക് വരാം. ഇവിടെ കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി കരുതലിൻ്റെ കൈത്താങ്ങ് PMJAY, അതായത് ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന എന്നാണ് അതിൻ്റെ ഫുൾ ഫോം വരുന്നത്. അപ്പോൾ ഇവിടെ നമ്മുടെ നാട്ടിൽ, കേരളത്തിൽ ഇത് കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി എന്നുള്ള പേരിലാണ് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ആയുഷ്മാൻ ഭാരത്, ഈ ഒരു 5 ലക്ഷം രൂപയുടെ ഇൻഷുറൻസ് പദ്ധതി ഇതേപോലെ ആ കാരുണ്യയുടെ കൗണ്ടറുകളിൽ, ആശുപത്രികളിലുള്ള കാരുണ്യ കൗണ്ടറുകളിൽ നിന്ന് മാത്രമാണ് നമുക്കിത് കിട്ടുകയുള്ളൂ. നിങ്ങൾ പുറത്ത് ഇതേപോലെ ക്യാമ്പിലൊക്കെ നമുക്ക്, അതേപോലെ അക്ഷയയിലൊക്കെ പോയിട്ട് മിക്ക ആളുകൾക്കും നമുക്ക് ഇതേപോലെ ABHA കാർഡ്, ആയുഷ്മാൻ ഭാരതിൻ്റെ ഒരു ഹെൽത്ത് കാർഡെല്ലാം കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ കാർഡും 5 ലക്ഷം രൂപയുടെ കാർഡും തമ്മിൽ യാതൊരു ബന്ധവുമില്ല കേട്ടോ. ഇത് നമ്മുടെ ഹെൽത്ത് റെക്കോർഡ്സുകളൊക്കെ കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, ഇത് ഇൻഷുറൻസ് കാർഡല്ല. പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി നമുക്ക് എങ്ങനെയാണ് ഹോസ്പിറ്റൽ കണ്ടുപിടിക്കാൻ നോക്കാം. ഇവിടെ ഹോസ്പിറ്റൽ എന്ന് കണ്ടില്ലേ, ഇവിടെ ഫൈൻഡ് ഹോസ്പിറ്റൽ എന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ എംപാനൽഡ് ഹോസ്പിറ്റലുണ്ട്, അതേപോലെ DEMPANELED ഹോസ്പിറ്റൽ ഉണ്ട്. അതായത് ഇതാ ഇത് കൊടുക്കുന്ന ആശുപത്രികളാണ് നമ്മൾ എംപാനൽഡ് ഹോസ്പിറ്റൽ എന്ന് പറയുക. നമുക്ക് എംപാനൽഡ് ഹോസ്പിറ്റൽ ഒന്ന് ക്ലിക്ക് ചെയ്യാം. ഇവിടെ നമുക്ക് ജില്ലാ അടിസ്ഥാനത്തിൽ നമുക്ക് ഓരോരോ ആശുപത്രി കാണാൻ സാധിക്കും. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ഇടുക്കി, അങ്ങനെ ഓരോരോ ജില്ലകളിലും നമുക്ക് ഏതെല്ലാം ആശുപത്രികളാണ്, പ്രൈവറ്റ് ആശുപത്രികൾ ഏതൊക്കെയാണ്, പബ്ലിക് ഗവൺമെൻറ് ഹോസ്പിറ്റലുകൾ ഏതൊക്കെയാണെന്നുള്ളതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് നമുക്ക് ഇവിടെ അവൈലബിൾ ആണ്. അപ്പോൾ നമ്മൾ ഏത് ജില്ലയിലാണ് നമ്മൾ താമസിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ വലതുവശത്തുള്ള പ്രൈവറ്റ് ഹോസ്പിറ്റൽ ക്ലിക്ക് ചെയ്യാം, അല്ലെങ്കിൽ പബ്ലിക് ഹോസ്പിറ്റലൊന്ന് ക്ലിക്ക് ചെയ്യാം. നമുക്ക് ഏതെല്ലാം പ്രൈവറ്റ് ഹോസ്പിറ്റലുകളാണ് നിലവിൽ ഇത് കൊടുത്തുകൊണ്ടിരിക്കുന്നത് നോക്കാം. ഇപ്പോൾ ഇത് കോട്ടയം ജില്ലയിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇതേപോലെ ചൈതന്യ ആയ ഹോസ്പിറ്റല്, ചെറുപുഷ്പം ഹോസ്പിറ്റൽ, മന്ദിരം ഹോസ്പിറ്റൽ, ഇങ്ങനെ ഇത്തരം ഹോസ്പിറ്റലുകളാണ് നമ്മൾ പ്രൈവറ്റ് ഹോസ്പിറ്റൽ കോട്ടയം ജില്ലകളിൽ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഇതോട്ട് താഴേക്ക് കൊടുത്തു കഴിഞ്ഞാൽ അഹല്യ ഐ ഫൗണ്ടേഷനൊക്കെ കൊടുക്കുന്നുണ്ട്. അവരുടെ ഫുൾ ഫുൾ ഡീറ്റെയിൽസ്, മൊബൈൽ നമ്പർ, ഇമെയിൽ ID, ഹോസ്പിറ്റലിൻ്റെ അഡ്രസ്, അങ്ങനെ എല്ലാ ഡീറ്റെയിൽസ് നമുക്ക് ഇവിടെ അവൈലബിൾ ആണ്. അപ്പോൾ നമ്മൾ ഇവരുടെ ഫോൺ നമ്പറിലൊന്ന് വിളിച്ച് അന്വേഷിക്കണം നിലവിൽ നിങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ടോ എന്നുള്ളത്. കാരണം ഈ വെബ്സൈറ്റിൽ കാണുന്നത് ലേറ്റസ്റ്റ് അപ്ഡേറ്റ് ആയിക്കൊള്ളണമെന്നില്ല, ഒരു പക്ഷേ ഈ ഹോസ്പിറ്റലിൽ ചിലപ്പോൾ കൊടുക്കുന്നുണ്ടാവില്ല. കാരണം നമ്മുടെ ഗവൺമെൻറ് കുറേ ഫണ്ട് കോടിക്കണക്കിന് ഉറപ്പ് മിക്ക ആശുപത്രികളും കൊടുക്കാനുള്ളത് കൊണ്ട് പലരും ഈ ഒരു ഇൻഷുറൻസ് പദ്ധതിയിൽ നിന്ന് പിന്മാറിയിട്ടുണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത്. അതുകൊണ്ട് നിങ്ങൾ പോകുന്നതിന് മുമ്പേ, അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് വിളിച്ച് അന്വേഷിച്ച് വയ്ക്കുക, കൺഫേം ചെയ്ത് വയ്ക്കുക. കാരണം ഒരു എമർജൻസി ടൈം വരുമ്പോൾ നമ്മൾ ഓടി ചെല്ലുമ്പോൾ അത് ഇല്ല എന്ന് പറയുമ്പോൾ നമുക്ക് വിഷമമാവും. ഇതേപോലെ ഗവൺമെൻറ് ഹോസ്പിറ്റലുകൾ നോക്കുമ്പോൾ പബ്ലിക് ഹോസ്പിറ്റലുകൾ ഏതൊക്കെ ഗവൺമെൻറ് ഹോസ്പിറ്റലുകൾ, മെഡിക്കൽ കോളേജുകളെന്നൊക്കെ നമുക്ക് ഇതേപോലെ നമ്മൾ ഏത് ജില്ലയിലാണോ ഉള്ളത് അവിടുത്തെ നോക്കി കണക്റ്റാക്കി വയ്ക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ വീഡിയോയ്ക്ക് ലൈക്ക് അടിക്കാൻ മറന്നു പോകുന്നെങ്കിൽ, ഇഷ്ടമായി കഴിഞ്ഞാൽ നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവർ ചാനലൊന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യാനും മറക്കരുതേ. താങ്ക് യു. താങ്ക്സ് ഫോർ വാച്ചിങ്.